കുന്നത്തുകാൽ ത്രേസ്യാപുരം സ്വദേശി ശാഖാകുമാരിയുടെ മരണമാണ് മനുഷ്യ മനസാക്ഷിയെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത്. 56-കാരിയായിരുന്നു ശാഖാകുമാരി. വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ചെറുപ്പം തള്ളി നീക്കിയ യുവതിയായിരുന്നു. എന്നാൽ മധ്യവയസ്കയായപ്പോൾ 26-കാരനുമായ അരുണുമായി പ്രണയവിവാഹം. ശേഷം 3 മാസം ദാമ്പത്യ ജീവിതം തുടർന്നു. എല്ലാം കഴിഞ്ഞ് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോമ്പ് നോക്കി 2 കുത്തുകൊടുത്തപ്പോൾ അരുൺ കൃത്യമായി പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഞാൻ കൊന്നതാണ്. സ്വത്ത് മോഹിച്ചായിരുന്നു അരുൺ ശാഖാകുമാരിയെ കൊലപ്പെടുത്തിയത്. ആ ശാഖാകുമാരിയുടെ കഥയാണ് ഇപ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വർഷം മുമ്പ് PRS ആശുപത്രിയിൽ തൻ്റെ തളർവാദമെന്ന അമ്മയെ കാണിക്കാൻ പോയപ്പോഴാണ് അനന്തപുരി ആശുപത്രിയിലെ ഇലക്ട്രീഷ്യനായ അരുണിനെ ശാഖാകുമാരി ആദ്യമായി കാണുന്നത്. അതിനുശേഷം ശാഖാകുമാരിയുടെ അടുത്ത് അരുൺ ചുറ്റിപ്പറ്റി. ബില്ലടയ്ക്കാനും ശാഖാകുമാരിയുടെ മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയാനുമായി അടുത്ത് ചുറ്റിപ്പറ്റിയ അരുൺ ശാഖാകുമാരിയുമായി പ്രണയം നടിക്കുകയായിരുന്നു. ആ പ്രണയത്തിൽ വീഴ്ന്നുപോയ ശാഖാകുമാരി അറിഞ്ഞില്ല ഇവനൊരു മനുഷ്യ മൃഗമാണെന്ന്. എല്ലാത്തിനും ശേഷം അരുൺ ശാഖാകുമാരിയുടെ കയ്യിൽ നിന്നും തൻ്റെ പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് കാശ് വാങ്ങിക്കാൻ തുടങ്ങി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശാഖാകുമാരിയുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ അരുൺ തട്ടിയെടുത്തു. എല്ലാം പ്രണയത്തിൻ്റെ പേരിലായിരുന്നു. അതിനുശേഷം ശാഖാകുമാരിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വിവാഹത്തിൻ്റെ തലേദിവസം ഈ നരാധമൻ്റെ മട്ടും ഭാവവും മാറി. ഇത്ര ലക്ഷം രൂപ എനിക്ക് തന്നാൽ മാത്രമേ ഈ മധ്യവയസ്കയെ വിവാഹം കഴിക്കുകയുള്ളൂ എന്നായി പിന്നീടുള്ള സംഭവ വികാസങ്ങൾ. അത്രയും ലക്ഷം രൂപ കൊടുത്ത് ശാഖാകുമാരി തൻ്റെ ബന്ധുക്കൾ എതിർത്തിട്ട് പോലും ഇവൻ ഫ്രോഡാണ്, ഇവനെ വിവാഹം കഴിക്കരുത്, ഇവൻ നിന്റെ സ്വത്ത് മോഹിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പോലും ശാഖാകുമാരി അവനിൽ പ്രണയബദ്ധയായി അയാളെ കല്യാണം കഴിക്കുകയായിരുന്നു. ശേഷം അരുൺ ശാഖാകുമാരിയെ എങ്ങനെയും കൊലപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ശാഖാകുമാരിയുടെ 2 കോടി രൂപ വിലമതിക്കുന്ന വസ്തുവും സ്വത്തുക്കളുമായിരുന്നു അരുണിൻ്റെ കണ്ണിൽ. എന്നാൽ അരുണിന് തന്നോട് സ്നേഹം വരാൻ അരുൺ ചോദിക്കുന്ന ലക്ഷങ്ങൾ ശാഖാകുമാരി വാരി വിതറി. അതിനുശേഷം അരുണിന് സ്വന്തമായി കാർ ശാഖാകുമാരി എടുത്തു കൊടുത്തു. എന്നാൽ സ്വന്തം സുഹൃത്തുക്കളുടെ അപഹാസ്യമായ രീതിയിലുള്ള സംസാരമായിരുന്നു അരുണിന് സഹിക്കാൻ കഴിയാത്തത്. മധ്യവയസ്കയെ വിവാഹം ചെയ്ത യുവാവ്, ഇതെങ്ങനെ സാധിക്കും എന്നാണ് യുവാക്കൾ അരുണിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ ഇതിൽ അസ്വസ്ഥനായ അരുൺ ശാഖാകുമാരിയുമായി നിരന്തരം കലഹിക്കാൻ തുടങ്ങി. അതിനുശേഷം അരുൺ ശാഖാകുമാരിയെ വധിക്കാനായി ഉള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. ക്രിസ്മസ് കരോളിനായി സെറ്റ് ചെയ്തു വച്ചിരുന്ന സീരിയൽ ലൈറ്റ് ശാഖാകുമാരിയുടെ കയ്യിലെടുത്തു കൊടുത്ത് മെയിൻ സ്വിച്ച് ഓൺ ചെയ്തു നോക്കി. തെറിച്ചു വീണ ശാഖാകുമാരി തലനാരിഴയ്ക്കാണ് കറണ്ടടിച്ച് മരിക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്നാൽ ക്രിസ്മസിൻ്റെ അടുത്ത ദിവസം തൻ്റെ ക്രിസ്മസ് ട്രീയിൽ വച്ചിരുന്ന സീരിയൽ ലൈറ്റ് കൊണ്ട് ഷോക്കടുപ്പിച്ച് ശാഖാകുമാരിയെ കൊല്ലാൻ തീരുമാനിച്ച അരുണിൻ്റെ ദൗത്യം അന്ന് വിജയിച്ചു. ശാഖാകുമാരിയെ തലയ്ക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം ഈ നിഷ്ഠൂരൻ കറണ്ടടിപ്പിച്ച് കൊല്ലുകയായിരുന്നു. 4 മണിക്കൂർ മൃതദേഹം വീട്ടിൽ കിടന്നു. മരണം ഉറപ്പുവരുത്തിയ ശേഷം വികാരാധീനനായി അയൽക്കാരോട് അരുൺ ചെന്ന് കാര്യം പറഞ്ഞു. ആശുപത്രിയിലെത്തിച്ചു. 4 മണിക്കൂറായി മരിച്ചിട്ടെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായി. സംശയം തോന്നിയ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ച് ഈ നരാധമനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.